ഹായ് ഫ്രണ്ട്സ്, കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുമ്മായം ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങൾ ചോദിച്ച കുറച്ച് ഡൗട്ട്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ചെടി നട്ടു കഴിഞ്ഞിട്ട് കുമ്മായം ഇടാമോ എന്നൊക്കെ ഒരുപാട് പേര് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പി എച്ച് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുമ്മായം ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പൊതുവേ ഒരുപാട് കുമ്മായം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചേർത്ത് കൊടുക്കാറില്ല. കാര്യം ഈ പി എച്ച് വ്യത്യാസപ്പെടുകയും അതുപോലെ തന്നെ നമ്മുടെ സൂക്ഷ്മാണുക്കൾ, മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളൊക്കെ നശിച്ചു പോകാനും അത് കാരണമാകും. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചെടികൾക്ക് ആവശ്യമുള്ള അളവിൽ മാത്രം ഒരുപാട് വാരി വലിച്ച് ചെടി വളർന്ന് അതിൻ്റെ കായ്ഫലം മുഴുവനും ഉണ്ടാകുന്ന അത്രയും നാളത്തേക്കുള്ള കുമ്മായം ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കണില്ലല്ലോ, അല്ലേ? അപ്പൊ നമ്മൾ ആവശ്യമുള്ള അത്ര കുമ്മായം മാത്രമേ, മിതമായിട്ട് മാത്രമേ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ചെടിയുടെയൊക്കെ അവസ്ഥകളും കാര്യങ്ങളും കണ്ടിട്ട് നമ്മൾ ചെടിക്ക് കുമ്മായം ആവശ്യമാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? കൃഷിയുടെ തുടക്കത്തിൽ നമ്മൾ മണ്ണിൽ കുമ്മായം ചേർത്ത് പി എച്ച് ക്രമീകരിച്ചായിരിക്കും നമ്മൾ ചെടികളൊക്കെ വെക്കുക. എന്നാൽ പോലും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും അതുപോലെ മഴ പെയ്യുമ്പോഴും ഒക്കെ ഈ പി എച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതേപോലെ കുമ്മായം യൂസ് ചെയ്യേണ്ടി വരുന്നത്. കുമ്മായം കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും ചെടികളുടെ വളർച്ചയെ അത് മോശമായിട്ട് ബാധിക്കാറുണ്ട്. നമ്മൾ ചെടി നടുന്നതിന് മുമ്പ് കുമ്മായം ഇട്ട് മണ്ണൊക്കെ ഒരുക്കി ചെടി നട്ടു. അതിനുശേഷം എല്ലുപൊടി, ചാണകപ്പൊടി ഇതുപോലുള്ള വളങ്ങളൊക്കെ ചേർക്കുമ്പോൾ എല്ലുപൊടിയിൽ ക്ഷാരഗുണമുള്ളതിനാൽ മണ്ണിൻ്റെ പി എച്ച് സസ്യങ്ങൾക്ക് ആവശ്യമുള്ളതിലും കൂടുതലാകാറുണ്ട്. എല്ലുപൊടിയും അതുപോലെ തന്നെ കുമ്മായവും കൂടി വരുമ്പോൾ പി എച്ച് കൂടിപ്പോകും. സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് വേണ്ടതെന്ന് പറയുന്നത് 6.4 to 6.8 ആണ്. ട്രൈക്കോഡർമ ചേർന്ന ചാണകപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കി വേണം നമ്മൾ വീണ്ടും കുമ്മായം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ എത്ര നാൾ കൂടിയാണ് ഈ കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു 2 മാസത്തിൽ ഒരിക്കൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ചെടിയുടെ വളർച്ചയെ ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ തന്നെ തീരുമാനിക്കുക ഇതിന് കുമ്മായം ആവശ്യമാണോ എന്നുള്ളത്. നമ്മൾ പി എച്ച് ഒന്നും ചെക്ക് ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന അവസരത്തിൽ ഈ ഒരു രീതിയിൽ നമ്മൾ സസ്യത്തെ നിരീക്ഷിച്ചതിന് ശേഷം നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ. കുമ്മായം നമ്മൾ മണ്ണിൽ ചേർക്കുമ്പോൾ മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കുന്നതിന് അത് സഹായിക്കും. അതുപോലെ തന്നെ ദ്വിതീയ മൂലകമായ കാൽസ്യത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലുപൊടി നമ്മൾ മണ്ണിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ അടുത്ത് ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മതിയാവും. കാര്യം അമ്ലത്വം കുറയ്ക്കാൻ എല്ലുപൊടി ചേർക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാൽസ്യം, ഫോസ്ഫറസ് എന്നീ മൂലകങ്ങളും നമ്മുടെ ചെടികൾക്ക് ലഭ്യമാകാനായിട്ട് സഹായിക്കുന്നുണ്ട്. മണ്ണിൽ അമ്ലത്വം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടികൾ പോഷകങ്ങൾ വലിച്ചെടുക്കാൻ പറ്റാതെ അതൊന്ന് മുരടിച്ചൊക്കെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മണ്ണിൻ്റെ അമ്ലത്വം കുറയ്ക്കാനായിട്ട് ഒന്നുമില്ലെങ്കിൽ നമ്മൾ എല്ലുപൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് കുമ്മായം ചേർത്ത് കൊടുക്കുക എന്നുള്ള രീതിയാണ്. അത് നമുക്ക് ഡയറക്റ്റ് മണ്ണിൽ ചേർക്കാതെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ പറയുന്നത് ഇതൊക്കെ ചെയ്യുന്നത് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാവണം എന്നുള്ളതാണ്. നമുക്ക് അറിയാം ഓൺലൈൻ ഷോപ്പുകളിൽ, ആമസോൺ പോലുള്ള ഷോപ്പുകളിലൊക്കെ പി എച്ച് മീറ്റർ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. ഒരുപാട് കർഷകർ അത് യൂസ് ചെയ്യുന്നുണ്ട്. പി എച്ച് നോക്കി നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കുറച്ച് നല്ല പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം. ചില സമയത്ത് നമുക്ക് അറിയാം എത്ര നന്നായിട്ട് ചെടിയെ നോക്കിക്കഴിഞ്ഞാലും അത് നന്നായിട്ട് വളരുന്നില്ല, കായ്ഫലം കുറവാണ്, ഇല മഞ്ഞളിപ്പ്, ഇത്രയും പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് മണ്ണിലെ അമ്ലത കൂടിയിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുള്ളത്. ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കുമ്മായം മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ശ്രദ്ധിച്ചറിയാം കായ്കളുടെ വലിപ്പം കൂടിയിട്ടുണ്ടാകും, കായ്ഫലം കൂടിയിട്ടുണ്ടാകും. ഒരു ഗ്രോ ബാഗിലൊക്കെ നമ്മൾ കുമ്മായം എത്ര അളവിൽ ചേർക്കണം എന്നൊക്കെ സംശയം ഉണ്ടാകും. ഇപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കുമ്മായം മിക്സ് ചെയ്ത് നമുക്ക് തടം നനയത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുക്കാം. ചെടിയുടെ തണ്ടിനോട് ചേർന്നൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് മാറ്റി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് കുമ്മായവും അതുപോലെ വളപ്രയോഗവും ഒരുമിച്ച് ചെയ്യരുത് എന്നുള്ളത്. കുമ്മായം ഇട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് വേണം വളം ചേർക്കാൻ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ക്രമീകരിക്കുക. ഇപ്പോൾ കുമ്മായം ചേർത്ത് കഴിഞ്ഞ് നമുക്ക് സ്യൂഡോമോണസ് സ്പ്രേ ചെയ്യാമോ, ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്യാമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല, അത് നമ്മൾ ഇലകളിലാണ് ചെയ്യുന്നത്. പലരും പറയുന്നൊരു കാര്യമാണ് തക്കാളി ചെടി വാടിപ്പോകുന്നു എന്നുള്ളത്. അതിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ മണ്ണിൽ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ നമ്മൾ കുമ്മായം അത് ചെടികൾക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ തക്കാളി നടുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത രീതിയിൽ കുമ്മായമൊക്കെ ഇട്ട് വേണം നമ്മൾ മണ്ണൊരുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ വാട്ടരോഗങ്ങൾ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് കഴിയും.
തക്കാളി, വെണ്ട, പച്ചമുളക് ഇതിനെയെല്ലാം ബാധിക്കുന്നൊരു പ്രശ്നമാണ് വാട്ടരോഗം. വാട്ടരോഗം പരിഹരിക്കാനായിട്ട് കുമ്മായം വളരെയേറെ സഹായിക്കുന്നുണ്ട്. പലരും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ഡോളോമൈറ്റിനെ കുറിച്ച്, അതിൻ്റെ ഉപയോഗ രീതികളെക്കുറിച്ച്, അതെന്തൊക്കെ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരുപാട് ലേറ്റാവാതെ തന്നെ അപ്പോൾ ആ വീഡിയോസൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഒരു ചതുരശ്ര അടി മണ്ണിലേക്ക് 30 ഗ്രാം കുമ്മായം നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം തണത്തിൽ ഒഴിച്ചു കൊടുക്കാം, മണ്ണിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അറിവുകളൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്.